ഇസ്രയേലിനെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണ ശേഷമുണ്ടായ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ പുതിയതാണ് ഇക്കാലവും ഇറാനോടൊപ്പം പ്രവർത്തിക്കുന്ന റഷ്യ അവരുടെ സൂപ്പർ സോണിക് യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു എന്നത് റഷ്യയുടെ ഈ നീക്കം ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ് മറ്റാരെക്കാളും റഷ്യയുടെ ഉറ്റസുഹൃത്തായ ഇറാനെ തൊട്ടുകളിച്ചാൽ ഇറാന് പ്രത്യക്ഷ പിന്തുണ റഷ്യ നൽകിയേക്കും കാരണം ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഡ്രോണുകൾ നൽകി റഷ്യയെ സഹായിച്ചിട്ടുണ്ട് ഈ ഇറാൻ ആ ഇറാന് ഒരു പ്രശ്നം വരുമ്പോൾ നോക്കി നിൽക്കാൻ റഷ്യക്ക് കഴിയില്ല ഒരുപക്ഷെ വലിയൊരു യുദ്ധം നേരിട്ട് നടത്താനൊന്നും ആയിരിക്കില്ല റഷ്യൻ പടക്കപ്പൽ എത്തുക മറിച്ച് യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയാകും അമേരിക്കയുടെ മിത്രമാണ് ഇസ്രയേൽ എന്നത് മാത്രമാണ് റഷ്യക്ക് ഇസ്രയേലിനോടുള്ള ശത്രുതക്ക് കാരണം ഇസ്രയേലും റഷ്യയും തമ്മിൽ ധാരാളം മേഖലകളിൽ പരസ്പരം സഹകരണം നടത്തി വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിദൂരമാണ് മറ്റൊരു അപ്ഡേഷൻ നേരത്തെ ഉണ്ടായിരുന്നത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ തയ്യാറാക്കി വെച്ചിരുന്ന സൈനിക ക്യാമ്പുകൾ വഴി ഇറാനെ ആക്രമിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കും എന്നതായിരുന്നു ലോകം മുഴുവൻ പറഞ്ഞതും വിശ്വസിച്ചതും ലോകത്തോ പ്രചരിപ്പിച്ചതുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഒരു നിമിഷം മതി ഇറാനെ ചുട്ടുകരിക്കാനും തരിപ്പണമാക്കാനും എന്നതായിരുന്നു പൊതുവെയുള്ള വിശ്വാസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ തുർക്കി ഇറാഖ് എന്നീ രാജ്യങ്ങളുമായാണ് ഇറാൻ നേരിട്ട് അതിർത്തി പങ്കിടുന്നത് എന്നാൽ ഇതിൽ തുർക്കി ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും അമേരിക്കക്ക് സൈനിക താവളങ്ങളുമുണ്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഖത്തറും കുവൈത്തും ബഹ്റൈനും ഒമാനും യു എയും അടങ്ങുന്ന അറബ് രാഷ്ട്രങ്ങൾ പിന്നെ സൗദി അറേബ്യയും ഈ രാജ്യങ്ങളിലും അമേരിക്കക്ക് സൈനിക താവളമുണ്ട് ചുരുക്കത്തിൽ ഈ അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഇറാൻ ഒരു നിമിഷം മതി തകർക്കപ്പെടാനെന്നൊരു ചിത്രീകരണം നമുക്കൊക്കെ വരാനുണ്ടായ കാരണം ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ നീക്കങ്ങൾ നടന്നാൽ ഇറാൻ നാലുപാട് നിന്നും ആക്രമിക്കപ്പെടും എന്നതിനാൽ ഏറെക്കുറെ ഇത് ശരിയുമാണ് എന്നാൽ കുവൈത്തിനും ഖത്തറിനും പുറമെ തുർക്കി കൂടി നിലപാടെടുത്തു തങ്ങളുടെ മണ്ണിൽ നിന്നും ഇറാനെതിരായ ഒരു നീക്കവും അമേരിക്ക നടത്താൻ പാടില്ലെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ഇത് തന്നെയാകും സൗദിയുടെയും ബഹ്റൈൻ്റെയും ഒക്കെ നിലപാട് എന്ന് നമുക്ക് ഊഹിക്കാം കാരണം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാവണമെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമുള്ള സന്ദേശം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ സജീവമാണ് ഇറാനും സൗദിക്കുമിടയിൽ ഈ ബന്ധം വളരുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇറാൻ ചില അറബ് രാഷ്ട്രങ്ങളോട് തങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ കൈമാറുക പോലും ചെയ്തിട്ടുണ്ട് ഇത് ഈ ബന്ധത്തിന്റെ കൂടി തെളിവാണ് ഇനി ഇതൊക്കെ മറികടന്ന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറാൻ ആക്രമിക്കപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക ഇറാൻ ഇതൊക്കെ നേരത്തെ കണ്ടതുകൊണ്ടാകണം അമേരിക്കക്കു മുൻപേ പറഞ്ഞത് ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇറാൻ കഠിനാധ്വാനത്തിലായിരുന്നു പല രാജ്യങ്ങളുമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കി അവർ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ഇസ്ലാമിക് വിപ്ലവത്തിന് മുൻപുള്ള ഇറാൻ ആയിരുന്നില്ല അത് അവർ അമേരിക്ക തങ്ങൾക്ക് ചുറ്റും എന്താണോ ചെയ്തു വെച്ചത് അതുപോലെ ഇസ്രയേലിന് ചുറ്റും ഇറാനും നിർമ്മിച്ചു വെച്ചു അവരുടെ മിൽട്ടന്റ് ഗ്രൂപ്പുകളെ അവർ തയ്യാറാക്കി യമനിൽ അവർ ഹൂത്തികൾ എന്ന പേരിലും ലബനാനിൽ ഹിസ്ബുള്ളയായും സിറിയയിൽ മറ്റൊരു പേരിലും ഗാസയിൽ ഹമാസായും അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന ജോർദാനിൽ പോലും ഇറാന്റെ രഹസ്യ ഗ്രൂപ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ആറുദിന യുദ്ധത്തിൽ അറബ് രാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തിയ ഇസ്രയേലല്ല ഇന്നത്തെ ഇസ്രയേൽ ഹമാസിനെതിരായ പോരാട്ടത്തിൽ തന്ത്രങ്ങൾ പരാജയപ്പെട്ട ഹമാസിനെ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടമാണിപ്പോൾ ഇസ്രായേൽ ഗസയാക്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഹിസ്ബുല്ലയെ പ്രതിരോധിക്കേണ്ടി വരുന്ന മറ്റൊരു ഭാഗത്ത് ഹൂറ്റികളുടെ കടലാക്രമണത്തെ ചെറുക്കേണ്ടി വരുന്ന ഇറാനെ ഭയക്കേണ്ടി വരുന്ന ഇസ്രയേലാണത് അമേരിക്കയില്ലാതെ ഒറ്റക്കൊരു യുദ്ധവും അവർ ചെയ്ത ചരിത്രവുമില്ല എന്നാൽ അമേരിക്ക കൂടെയുണ്ടായിട്ടും ഇറാഖിനെതിരെ നീണ്ട എട്ട് വർഷക്കാലം യുദ്ധം ചെയ്ത ചരിത്രമുണ്ട് ഇറാന് ഇപ്പോഴാണെങ്കിൽ ഇറാനെ എതിർക്കാൻ അമേരിക്കയും ഇല്ല ഇനി അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്ന് യുദ്ധം തുടങ്ങിയെന്ന് കരുതുക റഷ്യയും സാക്ഷാൽ ചൈനയും ഇറാന്റെ പക്ഷം ചേർന്നാൽ കാര്യങ്ങൾ കൈവിടുമെന്ന് അമേരിക്കക്കറിയാം പ്രത്യേകിച്ച് പഴയ പോലെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും സഹകരണവും ലഭിക്കുന്നില്ല റഷ്യയ്ക്കും ചൈനയ്ക്കും പുറമെ മറ്റൊരു രാഷ്ട്രം കൂടി ഇറാനൊപ്പം ചേരും രഹസ്യമായുള്ള ആയുധ ഇടപാടുകളിൽ കുപ്രസിദ്ധരായ സാക്ഷാൽ ഉത്തര കൊറിയ എവിടെ എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പടച്ച തമ്പുരാന് മാത്രമാണ് അറിയുക പരമ്പരാഗത യുദ്ധശൈലികൾ പയറ്റുന്ന അമേരിക്കക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും ഇറാനെയും സഖ്യരാഷ്ട്രങ്ങളെയും കരുതുക തന്നെ വേണം കാരണം റഷ്യ പോലും ഉക്രൈനെ എതിർക്കാൻ ഇറാന്റെ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരു കണക്കും പുറം ലോകത്തിന് അറിയാത്ത ഇറാന്റെ കയ്യിൽ പൊട്ടിക്കാൻ വെച്ച എത്ര ഉപകരണങ്ങൾ കാണും എന്നത് തന്നെയാണ് ആ ഭയപ്പാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം